പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര വികസന അക്കാദമി, പിന്നെ സാംസ്കാരിക വകുപ്പ്, ഇതെല്ലാം കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഇതിൻ്റെ ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇത് സബ്ജക്റ്റ് വൈസിൽ നോക്കുമ്പോൾ ഇത് സ്ത്രീ ഓറിയൻറ്റഡ് ഫിലിമാണ്. അതായത് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചില കഥാപാത്രങ്ങളിലൂടെ വരച്ച് കാണിക്കാനാണ് സംവിധായകർ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ പ്രധാന ഒരു സന്ദേശകനായിട്ട് വരുന്നത്. ഇന്ന് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് എന്താണ്, അതിനകത്ത് പുരുഷൻ്റെ റോൾ എന്താണ്, സ്ത്രീയുടെ റോൾ എന്താണെന്നൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട്. പുരുഷൻ എന്താണ്, സ്ത്രീ എന്താണെന്നൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായാലും പുതിയ പുതിയ കുറേ ആർട്ടിസ്റ്റുകൾക്ക്, അതായത് കലാരംഗത്തുള്ള നടീനടന്മാർക്ക് ഒരുപാട് പേർക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഒരു മികവ് ഇത്തരം സംരംഭങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്. എന്താ സിനിമ അത്ര ഒരു സിനിമയാണ്, അല്ലെ ഒരു എൻ്റർടൈനർ അല്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം ശ്രുതി ഒരു ഫ്രണ്ടാണ്, ഒരുപാട് കാലമായിട്ടുള്ള ഒരു വലിയ ഡ്രീമാണ് അത്. സ്ത്രീ പുരുഷൻ ഒന്നുമില്ല അതിൽ. ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ ബുദ്ധിമുട്ടുകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കി ഒരു സർക്കാർ അവരുടെ സിനിമയെ ബാക്ക് ചെയ്യുന്നതും അത് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് നടക്കുന്നതും ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആണോ, വെരി നൈസ്. ഐ തിങ്ക് ഇത് സ്ത്രീകളെക്കുറിച്ച് പറയുന്നതായതുകൊണ്ട് തന്നെ ഇത് കാണേണ്ടത് ആണുങ്ങൾ തന്നെയാണെന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഈ ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കാണേണ്ടത് കൂടുതലും ആണുങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അവർക്കതിൽ ഒരു നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ എല്ലാ ജെൻഡേഴ്സും തമ്മിലുള്ള ബ്രിഡ്ജ് ആവാനാണല്ലോ ആർട്ട് ശ്രമിക്കേണ്ടത്. ആ ബ്രിഡ്ജ് ആവാൻ ഇങ്ങനത്തെ സിനിമകൾക്ക് കഴിയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 30 സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പോലും ഞാൻ എത്ര സിനിമകൾ ചെയ്തതിൽ എനിക്ക് 30 വിമൻ ഓൺ സെറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യപ്പെടണം, അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം, അതിൻ്റെ പിന്നിൽ തോട്ട് ഉണ്ടാവണം, എന്നാൽ മാത്രമേ അത്രയധികം സ്ത്രീകളൊരു സെറ്റിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനത്രയും എഫേർട്ട് ശ്രുതി എടുത്തിട്ടുണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹർ. ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ജോബ്, എനിക്കറിയാം. ഐ ആം സോ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് ഹർ. താങ്ക് യു. പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ശ്രുതി ഗംഭീരമായിട്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച പുതുതായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഓരോ ആളുകളും. അതുകൊണ്ട് ഇതെല്ലാവരും കാണണം, മസ്റ്റ് വാച്ചാണ്. എല്ലാവരും വന്ന് കാണണം, തിയേറ്ററിൽ വന്ന് കാണണം. ഈ കണ്ടന്റ്ഫുള്ളായിട്ടുള്ള സിനിമകളെ പലപ്പോഴും എൻ്റർടൈനിങ് ആവുന്നില്ല, അതുകൊണ്ടാണ് പ്രേക്ഷകരെത്താത്ത ഒരു വിമർശനം ഉണ്ടല്ലോ. ഇത് ആദ്യത്തിൽ ഓഡിയൻസിനെ പുള്ളി ചെയ്യോ തിയേറ്റേഴ്സിലേക്ക്? അങ്ങനെ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യാന്നുള്ളത്, നമ്മൾ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയ സിനിമകൾ നമ്മൾ OTTയിൽ നമ്മൾ ആസ്വദിച്ച് കാണുന്നു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, നമ്മൾ ഫേസ്ബുക്കിൽ വാതോരാതെ പറയുന്നു. അത് നമുക്ക് ഇവിടെ നിന്നും തിയേറ്ററിൽ വന്നും ചെയ്താൽ നമുക്ക് തിയേറ്റർ കൾച്ചറും കീപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിലോട്ട് ഇനിയും കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകൾ കാണാൻ വേണ്ടി വരണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. താങ്ക് യു. പലപ്പോഴും ഒരു സ്ത്രീ സംവിധായികയായി മാറുമ്പോൾ സ്ത്രീ സംവിധായിക അല്ലെങ്കിൽ AD ഡയറക്ടർ എന്നൊക്കെയുള്ള വേർതിരിവുകളുണ്ടാവുള്ളത്, അത് മൊത്തത്തിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൂടിയാവും ഈ KSTC ഇനീഷ്യേറ്റീവ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മളൊരു വേർതിരിവ് കാണിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും നമ്മളെപ്പോഴും ഒരു ഒരു മൈനോറിറ്റി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളതിനെ അവർക്ക് ഒരു പ്രോത്സാഹനം എന്ന് കണ്ടാൽ മതി ഇതിനെ. അല്ലാണ്ട് ഒരു വേർതിരിവായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല, ഇതിനൊരു പ്രോത്സാഹനമാണ്. ഇനിയും ഇപ്പോൾ ഈ വർഷം എത്ര സംവിധായികമാർ വന്നു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അവരുടെ സിനിമകൾ കണ്ടിട്ട് വേണം പ്രോത്സാഹിപ്പിക്കാൻ. താങ്ക് യു സോ മച്ച്. സിനിമയുടെ അകത്ത് സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പോലും വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നുണ്ട്. സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ഏറ്റവും ഒതന്റിക് ആയിട്ട് സംസാരിച്ചൊരു സിനിമ ഇതാണെന്ന് പറയാൻ പറ്റുമോ മലയാളത്തിൽ? ശരിക്കും ഇത് സെക്സ് എഡ്യൂക്കേഷൻ അല്ല, ജെൻഡർ എക്സ്പ്രഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ എക്സ്പ്രഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി, ഡൈവേഴ്സിറ്റി, അതിനെക്കുറിച്ചാണ് സിനിമ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അത് പലരും സംസാരിക്കുന്നത് ഇതൊരു ഫെമിനിസം പറയുന്ന സിനിമയാണെന്നാണ്. ഇതിൽ ഫെമിനിസം അല്ല സംസാരിക്കുന്നത്,
ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചും ജെൻഡർ ഇക്വിറ്റിയെക്കുറിച്ചുമാണ്. അപ്പം ടോട്ടലി നമ്മളെല്ലാവരും, പുരുഷനും സ്ത്രീയും മറ്റെല്ലാ ജെൻഡറുകളും മനസ്സിലാക്കേണ്ട ഒരു ജോണറിലുള്ള ഒരു മൂവിയാണ്. എവറി പേഴ്സൺ, എവറി ഹ്യൂമൻ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മേക്കിങ്ങിൽ ശ്രുതി നന്നായിട്ടത് മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ്, ഫിനാൻഷ്യലി യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ് ഇല്ലാതെയാണ്, ഒരു കമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാതെയാണ് ഈ സിനിമയെ നമുക്ക് സമീപിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതൊരു അവെയർനെസ് എന്നുള്ള രീതിയിൽ, ഒരു അറിവ് എന്നുള്ള രീതിയിൽ, നമ്മുടെ ചിന്തകളെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഈ സിനിമയെ നമുക്ക് കാണാനും വിലയിരുത്താനും മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു തീമായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ലോകത്തിലെല്ലായിടത്തും സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ പൊളിറ്റിക്സും സിനിമയുടെ മേക്കിങ്ങും അതിൻ്റെ തിയറിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതിൽ ഐ ആം സോ ഹാപ്പി. സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് പറയുന്നുണ്ട്. ആ വിധത്തിലൊക്കെ ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും സിനിമ. സത്യത്തിൽ നമ്മളിപ്പം സെക്സ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ തലത്തിൽ കൊടുക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. സത്യത്തിൽ അത് നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തിൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ശരീരത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥ ബോധമുള്ളവരല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയും കമ്പാരിസൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് സെക്സ് ആൻഡ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ അവെയറായിക്കൊണ്ടിരിക്കേണ്ടതാണെന്നാണ്. കാരണം ഫെമിനിസം സംസാരിച്ചിരുന്നിടത്താണ് നമ്മൾ ജെൻഡർ ഈക്വാലിറ്റിയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ക്യുആർ സ്റ്റഡിയാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇറങ്ങുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, കാരണം നമ്മളൊരു കണ്ടന്റ് കൺവേ ചെയ്തു ആൾക്കാർക്ക്, അത് പലർക്കും വർക്കായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്താണ് മോർ ദാൻ ഈ പറഞ്ഞ റിലീസിനേക്കാൾ? റിലീസിനേക്കാൾ കൂടുതൽ ഇതിന് ഒരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിലേക്ക് ഇത് എത്തണം. അതിപ്പോ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം ആദ്യത്തെ ദിവസമാണ്. പിന്നെ നമ്മള് ഒരു ഓർഗാനിക് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴിയാണ് ഇപ്പൊ നമ്മള് ഈ സിനിമയെക്കുറിച്ച് ആളുകളിലേക്ക്, സിനിമ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ പലതും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതൊരു ചെറിയ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ വലിയ സ്റ്റാർസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇതിലൊരു മെസ്സേജ് ഉണ്ട്. അപ്പം എന്നാൽ ഇതൊരു എന്താ പറയുക, ഒരു അവാർഡ് മൂഡിലുള്ളൊരു പടമൊന്നുമല്ല. വളരെ എന്താ പറയുക, പോപ്പുലറായിട്ടുള്ള ഭാഷയിൽ തന്നെ എടുത്ത പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനുഷ്യരിലേക്ക് കൂടുതൽ എത്തണമെങ്കിൽ ഇനിയും വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓഡിയൻസിലേക്ക് ഇത് എത്തണം. അത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ജെൻഡറിലുള്ള മനുഷ്യരും ഉൾപ്പെടുന്ന ഒരു ക്രൗഡാണ്. അപ്പോൾ അതിലേക്ക് എത്തണം, എത്തേണ്ടതുണ്ട്. പിന്നെ എന്നെ ഒരുപാട് മീഡിയ സഹായിച്ചിട്ടുണ്ട്. അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത മീഡിയ പേഴ്സൺസ് വരെ, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എല്ലാ ഇതിലുള്ള വിഭാഗത്തിലുള്ള സോഷ്യൽ മീഡിയ ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സ്, പിന്നെ അതേപോലെ പലരും മീഡിയ ചാനലുകൾ, ടി വി, പ്രിൻ്റ്, പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് കുറച്ചെങ്കിലും ആളുകളിലേക്ക് ഈ സിനിമയുടെ ആശയം എത്തിയിട്ടുള്ളത്. ഇനിയും എത്തേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും ഇനിയും സഹായിക്കണം. ഇതിനെക്കുറിച്ച് റിവ്യൂസ് എഴുതണം. നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, നല്ലതും ചീത്തയും പറയണമല്ലോ. അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ചീത്ത അഭിപ്രായം ഉള്ളവരുണ്ടായിരിക്കും, അത് എന്നെ വളരാൻ സഹായിക്കുകയുള്ളൂ. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ വന്ന ആളുകളെല്ലാം ഈ സിനിമ കാണാൻ ആഗ്രഹിച്ചു വന്നവരാണ്. അങ്ങനത്തെ ഒരു ക്രൗഡാണിത്. ഇതുപോലെ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൗഡ് പല ഭാഗങ്ങളിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലുണ്ട് ഇങ്ങനെ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൗഡ്. അവരിലേക്ക് ഇത് എത്തണം, അവരിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? ശരിക്കും ഞാൻ മീഡിയയിൽ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വളരെ എന്താ സൊസൈറ്റിക്ക് മെസ്സേജിംഗ് നന്നായി കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവിയിൽ പാട്ടാവാൻ പറ്റി എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഒരു അതിൽ ആക്ച്വലി നമ്മൾ അറിഞ്ഞുകൂടാതെ പലരും യുനോ നെഗറ്റിവിറ്റി വരുത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പം
പക്ഷേ അത് അതൊരു മെസ്സേജിംഗ് ആണ്, ദാറ്റ് എങ്ങനെ നമ്മൾ ഇൻസെൻസിറ്റീവ് ആയിക്കൂടാ എന്നുള്ളതിനുള്ള. അപ്പം അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും എന്തൊക്കെയോ മെസ്സേജസ് തരുന്നുണ്ട്, ഒരുപാട് മെസ്സേജസ് തരുന്നുണ്ട് അതിൽ. എനിക്ക് പേഴ്സണലി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് മൂവി കണ്ട് ഇത് ഉൾക്കൊള്ളണം, ഇത് ഇത് ആക്ച്വലി വേർഡ് ഓഫ് മൗത്തിലൂടെ എല്ലാവരും അറിഞ്ഞ് വന്ന് കണ്ട് ഇത് വിജയിപ്പിക്കണമെന്നാണ്.